പുതിയ അധ്യയന വർഷാരംഭത്തിന് ഇനി ഒരാഴ്ച മാത്രമാണ് അവശേഷിക്കുന്നത്. സ്കൂൾ തുറക്കൽ മുമ്പിൽ കണ്ട വ്യാപാരികൾ വിപണി സജീവമാക്കിയെങ്കിലും മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ വിപണിയിൽ വലിയ മാന്ദ്യം അനുഭവപ്പെടുകയാണ്. വർണ്ണക്കുടകളും ബാഗുകളുമെല്ലാം ആവശ്യക്കാരുടെ ശ്രദ്ധ ആകർഷിക്കും വിധം പ്രദർശിപ്പിച്ചിട്ടും വിൽപ്പനയിൽ കാര്യമായി പുരോഗതി ഉണ്ടായിട്ടില്ല. ബാഗ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്ക് ഇത്തവണ കാര്യമായ വിലവർദ്ധനവ് ഉണ്ടായിട്ടില്ലെങ്കിലും കാർഷിക മേഖലയിലെ തകർച്ചയാണ് വിപണിയുടെ മാന്ദ്യത്തിന് ഇടവരുത്തിയിട്ടുള്ളത്. നോട്ട് നിരോധനം, ഇന്ധന വിലവർദ്ധനവ്, കുരുമുളകിന്റെ വിലയിടിവ് എന്നിവയും സ്കൂൾ വിപണിയിൽ തിരിച്ചടിയായി. ആവശ്യ വസ്തുക്കളുടെ തീവിലയും സ്കൂൾ വിപണിയിലേക്ക് കർഷകരെ എത്തിക്കുന്നതിന് വിഘാതം സൃഷ്ടിക്കുന്നു. പോയ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ മഴ നേരത്തെ എത്തിയതും സ്കൂൾ വിപണി ചൂടുപിടിക്കുന്നതിന് തടസ്സമായിട്ടുണ്ട്. എല്ലാത്തിനുമുപരി വരവിനേക്കാൾ അധികം ചിലവാകുന്ന കർഷകരുടെ കമ്മി ബഡ്ജറ്റാണ് സ്കൂൾ വിപണിയിലെ തണുപ്പൻ പ്രതികരണത്തിന് പ്രധാന കാരണം. സാധാരണ രീതിയിലുള്ള കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ബിസിനസ് ഇതുവരെ ഉണർവായിട്ടില്ല. ഐറ്റങ്ങൾ ചോദിക്കുന്നത് കമ്പനി സാധനങ്ങളാണ് കൂടുതലും പോകുന്നത്. സ്കൈ ബാഗ്, അങ്ങനെ ജി കെ സിയുടെ വൈൽഡ് ക്രാഫ്റ്റ്, അങ്ങനെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ബ്രാൻഡിൽ കുറെ പോകുന്നുണ്ട്. എന്നാലും തന്നെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മോശമാണ്, ബിസിനസ് ഇതുവരെ ഉണർവായിട്ടില്ല. വില എങ്ങനെയാണ് സാധനങ്ങളുടെ? വില സ്കൈ ബാഗിന് ഒരു 1500 മേളിലേക്ക് പോയ 2500 വരെയൊക്കെ സ്കൈ ബാഗിൻ്റെ വില വരുന്നത്. ഇലക്ട്രിസിറ്റി ആണെങ്കിലും 1000, ഒരു 800 മേളിലേക്ക്, ഒരു 1000. മുൻവർഷങ്ങളിലേതുപോലെ തന്നെ കാർട്ടൂൺ കുടകളും ബാഗുകളുമൊക്കെയാണ് ഇത്തവണത്തെയും ന്യൂ ജെൻട്രൻഡ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സാധനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിലവർദ്ധനവ് ഉണ്ടായിട്ടില്ലെന്നും കച്ചവടക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. നിലവിലെ മാധ്യമൊഴിഞ്ഞ് വരും ദിവസങ്ങളിൽ വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. ചാനൽ ടുഡേ, അടിമാലി.